നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ കടൽ യാത്രയുടെ പുതിയ ലോകം തീർത്ത ക്ലിയോപേട്രയും മുസിരീസ് പൈതൃക പദ്ധതിയും. കൈപ്പമംഗലം പഞ്ചായത്തിലെ ആശ്രയക്കിറ്റ് പഞ്ചായത്തംഗം തിരിമറി നടത്തിയെന്നും അംഗത്തെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രകടനവും ധർണയും നടത്തി. എടവലെങ്കിൽ ക്ഷേത്രത്തിൽ കടപുഴകി വീണ ആൽമരത്തിനടിയിൽ നിന്നും വിഗ്രഹം കണ്ടെത്തി. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ കടൽ യാത്രയുടെ പുതിയ ലോകം തീർത്ത് ക്ലിയോപേട്രയും മുസിരീസ് പൈതൃക പദ്ധതിയും. കോട്ടപ്പുറത്തു നിന്നും കടലിലേക്കുള്ള ആദ്യ സഞ്ചാര സംവിധാനമാണ് ക്ലിയോപേട്ര എന്ന ആഡംബര യാത്രാ ബോട്ടിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മുസിരീസ് പൈതൃക പദ്ധതിയും കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും സംയുക്തമായാണ് കടൽ യാത്ര പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടപ്പുറം ആംഫി തിയേറ്റർ പരിസരത്ത് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പണ്ട് പായക്കപ്പലിലാണ് നമ്മുടെ വാസ്കോഡ് ഗാമ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ചരിത്ര അന്വേഷകരായിട്ടും രാജ്യം കെട്ടിപ്പിടിക്കുന്നതിനായിട്ടും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മണ്ണിലൂടെയാണ് എല്ലാവരും കടന്നു പോയിട്ടുള്ളത്. ആ ഒരു ചരിത്രമാണ്, ഒരു കവാടമാണ്, ചരിത്രത്തിൽ ഇന്ത്യയുടെ കവാടമാണിത്. ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്, കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ നിൽക്കുന്ന മണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ വിശാലമായിട്ടുള്ളൊരു ചരിത്ര പഠനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആ ചരിത്രത്തെ അറിയുക എന്നുള്ളത് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു ആവശ്യകതയായിട്ട് നിങ്ങൾ കാണണം. ഈ നാട് പോലെ ഒരു നാടിലോ ഈ നാട് പോലെ ഒന്നും എങ്ങും ഈ കേരളത്തിലില്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കും. ആ അത്രയും ചരിത്രമുള്ള നാട് കേരളത്തിലില്ല, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഇനിയും നമ്മൾ അന്വേഷകരാണ് തീർച്ചയായിട്ടും. ഇന്ന് ഇപ്പോൾ കടലിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്ന് പറയുന്നത്. എല്ലാവർക്കും കടലിൽ പോകാൻ സാധിച്ചിട്ടില്ല, ഞാനിതുവരും അങ്ങനെ പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് കടലിൽ പോവുക എന്ന് പറയുന്ന അനുഭവമാണ്. നമ്മൾ പുറത്തു നിന്ന് കണ്ടിട്ടുള്ള ആളുകൾ കടല് പുറത്തു നിന്ന് ഞങ്ങളുടെ ഇവിടെ അഴീക്കോട് നിന്ന് ഇങ്ങനെ നമ്മൾ മുനമ്പും കാണും. അതുപോലെ തന്നെ വൈപ്പിനിൽ നിന്നവർ, അങ്ങനെയുള്ള തീരദേശത്തുള്ള ഒത്തിരി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്ക് സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇതിനെ നമുക്ക് കാണണം. ടൂറിസം മേഖലയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ചരിത്ര പഠനവും അതോടെ പൈതൃകത്തെ നമ്മളറിയുക എന്നുള്ളതും ചരിത്രത്തെ നമ്മളറിയുക എന്നുള്ളതും നമ്മുടെ ടൂറിസത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ തിരിച്ചറിയുകയും അതിനെല്ലാം തന്നെ പ്രായോഗികമാക്കി കൊണ്ടുവരുന്നതിനുള്ള നല്ല ശ്രമം ഇടപെടലാണ് ഇവിടെ നടക്കുന്ന നല്ലൊരു ഇടപെടൽ. ക്ലിയോപേട്രയുടെ കന്നിയാത്ര വൈപ്പിൻ എംഎൽഎ ഉണ്ണികൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുസിരീസിന്റെ വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകൾ കൂടുതൽ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കോട്ടപ്പുറത്തു നിന്നും ഈ കടൽ യാത്രാ പദ്ധതി ആരംഭിക്കുന്നതെന്ന് മുസിരീസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ പി എം നൌഷാദ് പറഞ്ഞു. കോട്ടപ്പുറം ഫോർട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് കടലിലേക്ക് 2 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രകളാണ് ക്ലിയോപേട്രയിലൂടെ വിഭാവനം ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം, പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്ക, അഴീക്കോട് പുലിമുട്ട്, മുനയ്ക്കൽ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്ന് കടലിലേക്ക് സഞ്ചരിച്ച് കോട്ടപ്പുറം ഫോർട്ട് ജെട്ടിയിൽ തിരിച്ചെത്തുന്നതാണ് പാക്കേജ്. എസി നോൺ എസി ഇരിപ്പിട സംവിധാനം, യാത്രാവേളയിൽ ഗൈഡ്, ഗായകർ, വിനോദ പരിപാടികൾ എന്നിവ യാനത്തിൽ ഉണ്ടാകും. ഇതിനൊപ്പം ലഘുഭക്ഷണവും യാത്രക്കാർക്ക് നൽകും. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും യാനത്തിലുണ്ടാകും. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിൽ ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 400 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാത്രാ സൗജന്യമാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6:30 വരെയുള്ള സമയങ്ങളിൽ യാത്രാ സൗകര്യം ലഭ്യമാണ്. സാധാരണ ടിക്കറ്റ് പ്രകാരമുള്ള യാത്രയ്ക്ക് പുറമെ 2 പാക്കേജ് യാത്രകളും ക്ലിയോപേട്ര മുസിരീസ് ക്രൂയിസിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്റ്റുഡൻസ് ക്രൂയിസ് പാക്കേജ് പ്രത്യേകമായിട്ടുണ്ട്. ഇതിൽ 50 വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൂടി വെജിറ്റേറിയൻ ഭക്ഷണം ഉൾപ്പെടെ 19,999 രൂപ മാത്രമാണ് ഈടാക്കുക. ഇതിനു പുറമെ അധികമായി വരുന്ന ഓരോ ആൾക്കും 250 രൂപ മാത്രമാണ് അധികമായി ഈടാക്കുക. എക്സ്ക്ലൂസീവ് പാക്കേജിൽ 50 വെജിറ്റേറിയൻ ഭക്ഷണം ഉൾപ്പെടെ യാത്രാ പാക്കേജിന് 24,999 രൂപയാണ് ഈടാക്കുന്നത്. ഈ പാക്കേജിൽ 50 പേരിൽ കൂടുതലായി യാത്ര ചെയ്യുന്ന ഓരോ ആൾക്കും 300 രൂപ വീതം അധികം നൽകിയാൽ മതി. ഈ 2 പാക്കേജിനും ഉച്ചഭക്ഷണം കൂടെ ഇതിനൊപ്പം ഉൾപ്പെടും. മുസിരീസ് പദ്ധതിക്ക് ലഭ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും കോട്ടപ്പുറത്ത് ക്ലിയോപേട്രയുടെ സഞ്ചാര സംവിധാനങ്ങൾക്കും ഉപയോഗിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 9778413160 അല്ലെങ്കിൽ 9846211143 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണം.
കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസിരീസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ പി എം നൌഷാദ് മുഖ്യാതിഥിയായി. നഗരസഭാ കൌൺസിലർമാരായ എൽ സി പോൾ, ബി എം ജോണി, ജി എസ് സജീവൻ, കെ എസ് ഐ എൻ സി എ ഇ ജയകൃഷൻ കെ, കമേഴ്സ്യൽ മാനേജർ സിറിൽ മാത്യു, മുസിരീസ് പൈതൃക പദ്ധതി മാർക്കറ്റിംഗ് മാനേജർ ഇബ്രാഹിം സബിൻ, മ്യൂസിയം മാനേജർമാരായ സജന വസന്തരാജ്, നിമ്മി എം പി എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്തിലെ ആശ്രയ കിറ്റ് പഞ്ചായത്ത് അംഗം തിരിമറി നടത്തിയെന്നും അംഗത്തെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രകടനവും ധർണയും നടത്തി. സി ഡി എസ് മുൻ ചെയർപേഴ്സൺ കൂടിയായ ഒന്നാം വാർഡ് മെമ്പർക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. കാളമുറിയിൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ഇത്തയുടെ ആശ്രയ കിറ്റ് 3 വർഷമായി അവർ കൊടുക്കാതെ പഞ്ചായത്ത് ഓഫീസിൽ അവർ തന്നെ ഒപ്പിട്ടുകൊണ്ട് രാജ്യക്കിട്ട് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 2015 മുതൽ 2020 വരെയുള്ള വർഷത്തിൽ കൈപ്പങ്ങളം പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളപ്പൊക്ക കെടുതിയിലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കുകയും അതിന് 1 രൂപയുടെ കണക്ക് പോലും പൊതുജന ബജറ്റിൽ അവതരിപ്പിക്കാതെ പഞ്ചായത്ത് ഭരണസമിതിയിലോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ജനപ്രതിനിധികളുടെ യോഗത്തിൽ അവതരിപ്പിക്കാതെ ലക്ഷക്കണക്കിന് രൂപ കട്ടുപിടിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ LDFന്റെ ഭരണസമിതി. കയ്പമംഗലം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി ജെ ജോഷി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി എ അനസ്, സി ജെ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, പി എസ് ഷാഹിർ തുടങ്ങിയവർ സംസാരിച്ചു. എടവിലെങ്ങിൽ ക്ഷേത്രത്തിൽ കടപുഴകി വീണ ആൽമരത്തിനടിയിൽ നിന്നും വിഗ്രഹം കണ്ടെത്തി. എടവിലെങ്ങ് കുഞ്ഞയനി വിശ്വകർമാള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സംഭവം. 2 ആഴ്ച മുൻപ് കടപുഴകി വീണ കൂറ്റൻ ആൽമരം ഇന്ന് ജെ സി ബി ഉപയോഗിച്ച് മുറിച്ചു നീക്കുന്നതിനിടയിലാണ് ആലിന്റെ വേരുകൾക്കുള്ളിൽ കരിങ്കൽ വിഗ്രഹം കണ്ടെത്തിയത്. മൊത്തം കട പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ കട ജെ സി കൊണ്ടുവന്ന് കട പോയ അവിടെ മുറിച്ചപ്പോ കട അങ്ങനെ താത്തി. അപ്പൊ താത്തിയപ്പോ ഇവിടെ മണ്ണിളങ്ങി മണ്ണിളങ്ങി പൊന്തിയപ്പോ വിഗ്രഹ അടിയിലുമായ അവിടെ മണ്ണെങ്കിലും അവിടെ എളുപ്പം മണ്ണിളർന്നു. നാഗയക്ഷി പ്രതിഷ്ഠയാണ് കണ്ടെടുത്തതെന്നാണ് സൂചന. വിഗ്രഹത്തിന്റെ 1 അടിയിലധികം വലിപ്പമുണ്ട്. കൂടിയാലോചനകൾക്ക് ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു. തരിശ് ഭൂമിയിൽ എല്ല് കൃഷി ചെയ്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് മതിലകം കൂളിമുട്ടം സ്വദേശി തായവള്ളിയിൽ ജോബി. വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ 1/2 ഏക്കറോളം സ്ഥലത്താണ് എല്ല് കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചത്. എ സി ടെക്നീഷ്യനായ ജോബി 4 വർഷം മുമ്പാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. നെല്ല്, വിവിധയിനം പച്ചക്കറികൾ എന്നിവയായിരുന്നു ആദ്യം കൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ എള്ള് കൃഷി ചെയ്തത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത് ഉപയോഗിച്ച് ചെയ്ത കൃഷി 100 മേനി വിളവ് നൽകിയിരുന്നു. ഇത്തവണ മതിലകം കൃഷിഭവനാണ് വിത്തും വളവും നൽകിയത്. അരുണിമ ഇനത്തിൽപ്പെട്ട വിത്താണ് വിതച്ചത്. കൃത്യമായ രീതിയിൽ പരിചരണം നൽകിയതോടെ എള്ള് പൂത്തുവിളഞ്ഞ് നിൽക്കുകയാണ്. തീരദേശത്ത് എള്ള് കൃഷി ചെയ്യുന്നത് വളരെ കുറവായതിനാലും നാട്ടുകാർക്ക് ജൈവ രീതിയിൽ കൃഷി ചെയ്ത എള്ള് നൽകുക എന്ന ഉദ്ദേശത്തോടെയുമാണ് എള്ള് കൃഷി തിരഞ്ഞെടുത്തതെന്നും ജോബി പറയുന്നു. അതിന് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ നാട്ടിൽ എള്ള് കൃഷി ആരും പൊതുവെ കൃഷി ചെയ്യാറുമില്ല. അതൊക്കെ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഔഷധ മൂല്യം കൂടുതലുള്ള ചെറിയ ഇനം എള്ളാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ സാധനം കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഏറ്റവും നല്ല ശരിക്ക് ജൈവ രീതിയിൽ മാത്രം ചെയ്യുന്ന ഒരു എള്ള് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. കാരണം എൻ്റെ ഒരു ഉപജീവന മാർഗം ശരിക്ക് കൃഷിയല്ല, ഇത് കൃഷിയോടുള്ള അമിതമായ താല്പര്യം കൊണ്ടും കൂടിയാണിത് വരുന്നത്. ഞാൻ ഒരു AC ടെക്നീഷ്യനാണ്. വിത്ത് ഈ വർഷം എനിക്ക് വിത്ത് കിട്ടിയ മതിലകം കൃഷിഭവനിൽ നിന്നാണ് വിത്തും വളം അവിടെ നിന്നാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഞാനിത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ തരിശായി കടന്നു നിന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ കൃഷി ചെയ്തത് 100 മേനി വിളവുണ്ടായിരുന്നു. അപ്പോൾ ആ വിളവ് കണ്ട് നമ്മുടെ കൃഷി ഓഫീസർ ബൈജു ബേബി സാർ ഇത് കാണുകയും അവർ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വിത്തും വളം എത്തിച്ച് തരികയാണ് ഉണ്ടായത്. അതാണ് ഇപ്രാവശ്യം കൂടുതൽ ഞാനിത് ചെയ്തത്. നല്ല വിളവ് തന്നെ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടി. പരിപാലനം വളരെ സിമ്പിളാണ്. അതിന് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഇത് വിത്ത് വിതച്ച് കുറച്ച്
മേൽവളം അടിവളം കൊടുത്ത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുക. രണ്ട് പ്രാവശ്യം കൂടി വന്നാൽ മൂന്ന് പ്രാവശ്യം മാത്രമേ ജസ്റ്റ് ഒന്ന് നമുക്ക് പത്രപോഷണം പോലുള്ള വളങ്ങൾ ചെയ്താൽ മതി. കൂടുതലായിട്ടുള്ള പരിപാലനമോ വളപ്രയോഗമോ വേണ്ടി വരില്ല. ഞാൻ എൻ്റെ രീതിയിലുള്ളൊരു ജൈവ വള സ്ലറി, അതായത് ചാണക സ്ലറി, ചാണകവും പശുമൂത്രവും പിന്നെ കപ്പലണ്ടി പിണ്ണാക്കും, ഇത്തിരി ശീമക്കൊന്നലായിട്ടും കയറ്റും. ഏകദേശം ഒരാഴ്ച പുളിപ്പിച്ച് അതിൻ്റെ അത് വെള്ളം ഡൈലൂട്ട് ചെയ്ത് നിന്ന് കപ്പ് കൊണ്ട് വെറുതെ തെളിച്ചു കൊടുക്കും. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഇത് വളപ്രയോഗം. എളുപ്പം കൃഷി ചെയ്യാവുന്ന ഒരു ഇനവും എള്ളു കൃഷി ലാഭകരവുമാണെന്നാണ് ജോബിയുടെ അഭിപ്രായം. ഏകദേശം 30 കിലോയോളം എള്ളാണ് ഇത്തവണ ലഭിച്ചത്. 1 കിലോ എള്ളിന് 450 രൂപയാണ് വില. മതിലകം ഗ്രാമപഞ്ചായത്തിലെ യുവകർഷകനുള്ള പുരസ്കാരം കഴിഞ്ഞ തവണ ജോബിക്കാണ് ലഭിച്ചത്. മതിലകം കൃഷി ഓഫീസർ ബൈജു ബേബി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ പ്രളയത്തിനുള്ള ശേഷം നമുക്ക് ശക്തമായ മഴ ലഭിച്ചതുകൊണ്ട് എല്ലാവരും ഈ കൃഷി വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറുന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതിലും നല്ല രീതിയിലുള്ള വിളവുണ്ടായെങ്കിലും അതിന് തക്കതായ ഒരു പ്രതിഫലം നമുക്കത് കിട്ടാനായിട്ട് സാധിച്ചില്ല. എങ്കിൽ പോലും എനിക്ക് അത്ഭുതം തോന്നുന്നു, ഈ വർഷവും അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ എള്ള് കൃഷി ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ കൃഷി ഇവിടെ കൂടുതൽ ശക്തമായ രീതിയിൽ നടത്താനായിട്ട് ശ്രമിക്കുകയും കാലാവസ്ഥയെ പോലും മാറ്റിമറിച്ചുകൊണ്ട് ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ വലിയൊരു മനസ്സാണ് ഉള്ളത്. അതാണ് നമുക്ക് താല്പര്യവും മനസ്സും അതിനുവേണ്ടി അധ്വാനവും കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിലുള്ള എള്ള് കൃഷി ഇവിടെ ചെയ്യാനായിട്ട് സാധിച്ചത്. വാർഡ് മെമ്പർ സഞ്ജയ് ശർക്കര, കൃഷി അസിസ്റ്റന്റ് സുകന്യ, സ്ഥലമുടമകളായ ജയ മോഹൻദാസ്, ബിന്ദു മുകുന്ദൻ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവേള.